മുഅ്മിനാത്തുകൾ എന്നൊരു പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നത്. അതായത് മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്ന ഒരു ഓഫറിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു ദിക്കർ, ആ ദിക്കറങ്ങാൻ നാം ചെയ്ത് ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ കിട്ടാൻ പോകുന്ന ഓഫറുകൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മോട് കൽപ്പിക്കുന്ന കൂട്ടത്തിൽ, എൻ്റെ സഹോദരന്മാരെ, നമ്മളിൽ പലരും നഷ്ടപ്പെടുത്തുന്ന ഒരു നല്ല സുവർണാവസരത്തെ കുറിച്ചിട്ടാണ്, നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന സുവർണാവസരം എന്താണത്? നാം ഒരു ചന്തയിൽ പോയാൽ, ഒരു കവരയിൽ പോയാൽ, അല്ലെങ്കിൽ ഒരു ടൗണിൽ പ്രവേശിച്ചാൽ അവിടെ ചൊല്ലേണ്ട ഒരു ദിക്റാണ്. ആ ദിക്റങ്ങാനും ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്നത് 30 ലക്ഷം ഓഫറാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ സമ്മാനിച്ചിട്ടുള്ളത്. എന്താണ്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം കൽപ്പിച്ച ഈ ദുനിയാവിൽ ജീവിക്കുന്ന സന്ദർഭങ്ങളിൽ. എന്നാൽ എൻ്റെ സഹോദരന്മാരെ, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ അങ്ങാടിയിലേക്ക് പ്രവേശിച്ചാൽ അവന് കിട്ടാൻ പോകുന്ന ഒരുപാട് ഓഫറുകൾ, മഹാനായ നമ്മുടെ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ദഖല സൂഖ ഫഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽകു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരാൾ ടൗണിൽ പോയി, ടൗണിൽ വെച്ച്, ചന്തയിൽ വെച്ച്, കവലയിൽ വെച്ച് ആരെങ്കിലും ഇത് ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, മൻ ദഖല സൂഖ, ആരെങ്കിലും അങ്ങാടിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ടൗണിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, കവലയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഫഖാല, എന്നിട്ട് അവൻ പറഞ്ഞു, ലാ ഇലാ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഖതബല്ലാഹു ലഹു അൽഫ അൽഫി ഹസന, അല്ലാഹു സുബ്ഹാനഹു വതആല അവനിക്ക് 1 ലക്ഷം, മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല അവനിക്ക് 10 ലക്ഷം നന്മകളെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. വമഹാ അൻഹു അൽഫ അൽഫി സയ്യ, അവൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ ദുർബല നിമിഷങ്ങൾ, ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും അള്ളാഹു ഡിലീറ്റ് ചെയ്യുകയാണ്. വറഫഅലഹു അൽഫാലിഫി ദറജ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനിക്ക് 10 ലക്ഷം സ്ഥാനക്കയറ്റം പ്രൊമോട്ട് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്വമാണ് ഇവിടെ കിട്ടിയത്. എൻ്റെ സഹോദരങ്ങളെ, അല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്, ഹദീസിൽ വന്ന വിഷയമാണ്, ഈ ദിക്ർ നമ്മൾ പറയേണ്ടതുണ്ട്. എത്ര നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര സമയങ്ങളിൽ നമ്മൾ ടൗണിലേക്ക് പോകുന്നുണ്ട്, പല ആവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള അരി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി, മീന് വാങ്ങാൻ വേണ്ടിയിട്ട്, പച്ചക്കറി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കവലയിൽ ചെന്നാൽ, അതുപോലെ തന്നെ ടൗണിൽ പോയാൽ, അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ടൗണിൽ വെച്ച് ഈ ദിക്റങ്ങ് നീ ചൊല്ലിയാൽ 30 ലക്ഷം ഓഫറാണ് നമ്മൾ കിട്ടിയിട്ടുള്ളത്. എന്താണ്? 10 ലക്ഷം അവൻ്റെ നന്മകൾ അവനക്ക് റെക്കോർഡ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ അവൻ ചെയ്തു പോയ 10 ലക്ഷം പാവങ്ങൾ 1, 2, 1000, 100, 10,000 ഒന്നും അല്ല, 10 ലക്ഷം പാവങ്ങൾ ഈ ദിക്റിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല, സുബ്ഹാനല്ലാഹ് വറഫഅലഹു അൽഫ അൽഫി ദറജ, അതുപോലെ തന്നെ 10 ലക്ഷം സ്ഥാനക്കയറ്റം അള്ളാഹു സുബ്ഹാനഹു വതആല അവനക്ക് നൽകുകയാണ് ഈ ഒരൊറ്റ ഒരു ദിക്റിൻ്റെ കാരണം കൊണ്ടിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത്ര നല്ല ഒരു ശുഭമുഹൂർത്തത്തിൽ നമ്മൾ ഈ ദിക്റങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന നേട്ടങ്ങൾ മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, 10 ലക്ഷം നന്മ റെക്കാർഡ് ചെയ്യുകയും 10 ലക്ഷം തിന്മ അള്ളാഹു ഡിലീറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ 10 ലക്ഷം അവനക്ക് സ്ഥാനക്കയറ്റം നൽകപ്പെടുന്ന ഒരു ദിക്റാണ്.
അതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ദൈനംദിനം കാറിലും ബസ്സിലും അതുപോലെ തന്നെ നടന്നും ട്രെയിനിലും മറ്റും നമ്മൾ ദൂര സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് ഓരോരു കവലകൾ ഇങ്ങനെ കടന്ന് കളയുകയാണ്, മുറിച്ച് കടന്നുകൊണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ് സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്നിട്ട് ആ സ്ഥലത്ത് നിന്നിട്ട് ആ ടൗണിൽ നിന്നിട്ട് ആ ചന്തയിൽ നിന്നിട്ട് ഈ ദിക്റങ്ങ് പുറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് സുബ്ഹാനല്ലാഹ് മനോഹരമാണ് ജീവിതം, എത്രയോ ഓഫറുകൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറഞ്ഞ ഇത്ര തന്നെയാണ്, മൻ ദഖല സൂഖ ഫഖാല, ആരെങ്കിലും ടൗണിൽ പ്രവേശിച്ച് എന്നിട്ട് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാറിലായാലും ബസ്സിലായാലും ട്രെയിനിലായാലും കാൽനടയായാലും ആരെങ്കിലും ഒരാൾ ഈ ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ ഖതബല്ലാഹു ലഹു അൽഫ അൽഫി അസന, അല്ലാഹു സുബ്ഹാനഹു വതആല അവനിക്ക് 1,000,000 പദവികൾ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റെക്കാർഡിൽ എഴുതപ്പെടുകയാണ് എന്ന് മാത്രമല്ല എൻ്റെ സഹോദരന്മാരെ, ഇത്തരം മുഹൂർത്തങ്ങൾ നമ്മൾ കിട്ടുമ്പോൾ അതിനെ നമ്മൾ പാഴാക്കി കഴിഞ്ഞാൽ ആ ഹുറത്തിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ദൈനംദിനം ടൗണിലേക്കും കവരയിലേക്കും ചന്തയിലേക്കും പോകുന്നവരാണ്. അവിടെ വച്ചിട്ട് ഈ ദിക്റങ്ങ് ചൊല്ലിയാൽ നമ്മുടെ ആഹുറത്തിൻ്റെ ഭാണ്ഡം ഉയർന്നു പോകുന്നതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഭാഗ്യന്മാരൊക്കെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത്! സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അധികാരിൽ പറയുകയാണ്, ഖുതൈബത്ത് ഒരു മുസ്ലിം എന്ന് പറയുന്ന രാജാവ് ഖുറാസാനിലെ രാജാവാണ്. സുബ്ഹാനല്ലാഹ്, ഖുറാസാൻ എന്ന് പറഞ്ഞാൽ റഷ്യകളിൽപ്പെട്ട പ്രവിശ്യങ്ങളിൽപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. പണ്ടത്തെ രാജാക്കന്മാർ ഭരണാധികാരിമാരൊക്കെ മുഅ്മിനീങ്ങളും മുഖ്ലിസീങ്ങളും സ്വാലിഹീങ്ങളും തന്നെയാണ്. ബഹുമാനപ്പെട്ട ഖുതൈബത്തുനും മുസ്ലിം ഖുതൈബത്തുനും മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഖുതൈബത്തുനും മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ പരിവാരങ്ങളോട് കൂടിയിട്ട് തൻ്റെ സൈന്യങ്ങളോട് കൂടിയിട്ട് അത് ആ ടൗണിലേക്ക് ചെന്നതായിരിക്കുന്ന ചരിത്രം നമ്മൾക്കറിയാം. സുബ്ഹാനല്ലാഹ്, അവരെന്തിനാണ് വേണ്ടിയിട്ട് പോയത്? അവർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ചില സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടും അന്തുമല്ല. പിന്നെ ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു തന്ന ഈ സമ്മാനങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ഓഫറുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും ഈ ഹദിയകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുമാണ്. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, ഈ ഹദീസ് എൻ്റെ സഹോദരങ്ങളെ ചില്ലറ പരമ്പരകളിൽ വന്ന് റിപ്പോർട്ട് ചെയ്തതുമല്ല. ബഹുമാനപ്പെട്ട നവഇമാം റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ സ്വഹീയായിരിക്കുന്ന പരമ്പരയിലൂടെ കൂടെ ഒരുപാട് റൂട്ടുകളിൽ കൂടെ ഇതിനെ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രക്കും പവർഫുള്ളായിരിക്കുന്ന ദിക്റാണിത്. എന്ന് മാത്രമല്ല, അബൂബക്കർ സുനിയ ഹഫീദ് അബൂബക്കർ സുനിയ റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ ഈ ഹദീസിൽ കുറച്ചും കൂടി ചേർത്തിട്ട് മഹാനുഭാവൻ പറയുന്നു, ആരെങ്കിലും ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് 20,00,000 നന്മകൾ അവൻ്റെ റെക്കോർഡിൽ എഴുതപ്പെടുന്നു എന്നല്ല, 20,00,000 അവൻ്റെ തിന്മകളെ മായ്ച്ച് കളയപ്പെടുന്നു എന്ന് മാത്രമല്ല, 20,00,000 അവനക്ക് സ്ഥാനകയറ്റം നൽകുന്നു. ഈ ഹദീസിനെ മറ്റൊരു റിപ്പോർട്ട് മറ്റൊരു വഴിക്ക് റിപ്പോർട്ട് ചെയ്ത് ആ ഹദീസിൽ കുറച്ചും കൂടി ഉണ്ട്, കുറച്ചും കൂടി കാര്യങ്ങൾ ചേർത്തിട്ട് ഈ ഹദീസ് പറയപ്പെട്ട ഇതേ ഹദീസിനിക്ക് 20,10 എന്ന് പറയുന്നിടത്ത് 20,00,000 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവനക്ക് റെക്കോർഡ് ചെയ്യപ്പെടുകയും 20,00,000 തിന്മകൾ അവൻ്റെ റെക്കോർഡിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ 20,00,000 അവനക്ക് സ്ഥാനക്കയറ്റം നൽകപ്പെടുന്നു. ബഹുമാനപ്പെട്ട ഹാഫിൽ അബൂബക്കർ സുനി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അങ്ങനെയും കാണുന്നുണ്ട്. ദർജയും സയ്യത്തും അതുപോലെ തന്നെ ഹസനത്തും ഒക്കെ കൊടുക്കും. അതിൽ എന്താണ് കൂടുതലുള്ളത്? ലാ ഇലാ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നതിന് പുറമേ ലാ ഇലാ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വൽഹംദുലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്നും കൂടി അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 10,000,000 പകരം 20,00,000 നന്മകൾ അവനക്ക് റിക്കാർഡ് ചെയ്യപ്പെടുന്നു. 20,00,000 തിന്മകൾ അവൻ്റെ റിക്കാർഡിൽ നിന്ന് മായ്ക്കപ്പെടുന്നു. അതുപോലെ തന്നെ 20,00,000 അവനക്ക് സ്ഥാനക്കയറ്റം നൽകപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്തരം നന്മകൾ നമ്മൾക്ക് സമ്പാദിക്കാൻ വേണ്ടി തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് ആഹ്റത്തിൽ ഉന്നതമായ സ്ഥാനം കിട്ടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ, ഈ വീഡിയോ ശ്രദ്ധിച്ച ഓരോ മുഅ്മിനും മുഅ്മിനാത്തുകളും ഇത്തരം ദിക്റുകൾ പതിവാക്കിക്കൊണ്ട് നമ്മുടെ ആഹ്റം വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അർഹമുർ റഹീം റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.